ജീവിതത്തിൽ ഇതുവരെ മറക്കാൻ പറ്റാത്ത ആ തീക്കളി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എത്ര ദിവസം ഉറങ്ങാതിരുന്നു? ഒരുപാട് ദിവസം ഉറങ്ങാതിരുന്നു, ഒരുപാട് ദിവസം കഠിനാധ്വാനം ചെയ്തു. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് റെഡിയായി. 5:30-6 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ്. ഓരോ വീടുകളിലും അതിന്റെ വാഹന ജാഥയും കാര്യങ്ങളും ഒക്കെ ഇന്നത് ആലോചിക്കുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ആലോചിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ, ഹൊറിഫൈങ്. ഇനി ഒരു ഒരാളക്ഷനോട് മത്സരിക്കില്ലേ? ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ചു, പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു. രാഷ്ട്രീയം എനിക്ക് പറ്റിയതല്ല, എനിക്ക് അതിനുള്ള കഴിവില്ല. രാഷ്ട്രീയം മോശമായിട്ടല്ല, ഞാൻ അതിനെ പറ്റിയ ആളല്ലാത്തതുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? രാഷ്ട്രീയത്തിൽ ഇറങ്ങി വിജയിച്ചവരാണ്. ഇന്നസെന്റ് രണ്ടാമത്തെ പ്രാവശ്യം പരാജയപ്പെട്ടു, എന്നാൽ പോലും ഒരിക്കലെങ്കിലും വിജയിച്ചല്ലോ. ഞാൻ ഒരു പ്രാവശ്യം നിന്നിട്ട് പരാജയപ്പെട്ട ആളല്ലേ. അർജുൻ, എനിക്ക് എപ്പോഴെങ്കിലും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഉദ്ദേശമുണ്ടോ? ബുദ്ധിയുണ്ടേ വരില്ല, ചിന്തിച്ചിട്ടില്ല ഇത്രയായിട്ടും. നമുക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് പറ്റിയ പണിയല്ലെന്ന് എനിക്ക് അറിയാം നല്ല രീതിക്ക്. മമ്മൂക്കയെ മോഹൻലാലിനെയൊക്കെ കണ്ടുപിടിക്കുക. മമ്മൂക്കയെ കണ്ടിട്ടില്ലേ തെരഞ്ഞെടുപ്പിന് 3 സ്ഥാനാർത്ഥികൾ, 3 പാർട്ടിയുടെ BJPയുടെ ആള് വരുമ്പോഴും ആ നമ്മുടെ ആളാണ്, ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. അടുത്ത് കോൺഗ്രസ്സുകാരൻ ആ ഓൾ ദി ബെസ്റ്റ്. അടുത്ത് CPMന്റെ ആ ഓൾ ദി ബെസ്റ്റ്. 3 കാൻഡിഡേറ്റ്സും വെളിയിൽ ഇറങ്ങിയിട്ട് പറയും മമ്മൂക്ക അടുത്ത്. മമ്മൂക്ക എല്ലാ ഓൾ ദി ബെസ്റ്റും പറഞ്ഞിട്ടുണ്ട് പുള്ളി, നൈസ് മാൻ. 3 കാൻഡിഡേറ്റ്സും പറയും പുള്ളിക്ക്. പുള്ളി എല്ലാ ഉമ്മൻചാണ്ടി സാറിന്റെ മീറ്റിംഗിൽ പോകും, BD സതീശന്റെ മീറ്റിംഗിൽ പോകും, രമേശ് ചെന്നിത്തലയുടെ പോകും, പിണറായി വിജയൻ സഖാവിന്റെ മീറ്റിംഗിൽ പോകും. പുള്ളി LK അദ്വാനി സാറിന്റെ പുസ്തക പ്രകാശനം നിർവഹിച്ചത് മമ്മൂക്കയാണ്. അപ്പൊ ഏതെങ്കിലും പാർട്ടിയിൽ അദ്ദേഹത്തിന് ഒതുക്കാൻ പറ്റുമോ? എന്നാൽ എല്ലാ പാർട്ടിക്കാരുമായിട്ടും പുള്ളി അടുപ്പത്തിലാണ്. അത് എന്ന് പറഞ്ഞാൽ ഞാൻ സമ അടുപ്പമാണ് എല്ലാ പാർട്ടികളുമായിട്ടും, സമ അടുപ്പം അല്ലെ തമിഴില് സമ അടുപ്പം. ഇനി ഇപ്പൊ അർജുൻ ഒരു പുതിയ പേര് വന്നിട്ടുണ്ട്, കേരളത്തിന്റെ യൂത്ത് ഐക്കൺ. സത്യമായിട്ടോ? സത്യമായിട്ടോ? ആ യൂത്ത് ഐക്കൺ, യൂത്തിനോട് എന്താണ്? ഞാനൊന്നിനോട് യൂട്യൂബ് വീഡിയോയിൽ കണ്ടോ? സത്യമായിട്ടോ? കേരളത്തിന്റെ യൂത്ത് ഐക്കണായിട്ട് പറയപ്പെടുന്ന അർജുൻ അശോകനാണെന്ന്. പറയാനൊന്നുമില്ല, ഹാർഡ് വർക്ക് ചെയ്താ അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത്. ജീവിതത്തിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ? ഉണ്ടാവാം, ഉണ്ടാകാതിരിക്കും. അങ്ങനെയാണെങ്കിൽ ചോദ്യം അതല്ല, മിനി കൂപ്പറിന് ശേഷം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വാഹനം ഏതാണ്? വാഹനം ഒന്നും മേടിക്കാൻ നോക്കണം, പറ ആഗ്രഹമുള്ള വാഹനം ഏതാണ്? ഇപ്പൊ ഒന്നും ആഗ്രഹിക്കണില്ല, ഇപ്പൊ കുറച്ച് എന്തെങ്കിലും അസറ്റ് ആയിട്ട് വണ്ടി മേടിക്കല് വീട്ടിൽ ഇനി നടക്കൂല. എന്റെ കാര്യം ഞാൻ പറയാം, ഞാൻ ഇപ്പോഴും വാഗണാറിലാണ് നടക്കുന്നത്, ഞാൻ തന്നെയാണ് ഓടിക്കുന്നത്. ചേട്ടൻ ഒരാൾക്ക് ഉപദേശം കൊടുത്ത കേട്ടിട്ടുണ്ട്, അതായത് നമ്മളിങ്ങനെ വാഹനം ഒന്നും വാങ്ങിക്കരുത്, അതിന് പകരം നമ്മള് സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചേട്ടൻ. ആഡംബര കാറുകൾ, വലിയ ആഡംബര കാറുകളിൽ പോകാതെ അതിനെന്ന് വെച്ചാല് ഇപ്പൊ ഒരു വലിയ നമ്മളിപ്പോ 2 കോടിയുടെ കാർ വാങ്ങുന്നു, അത് 5 മാസം കഴിഞ്ഞ് നിന്നാലും അതിന്റെ റീസെയിൽ വാല്യൂ എന്ന് പറയുമ്പോൾ നേരെ പകുതിയാവും. അപ്പൊ നേരെ മറിച്ച് നിങ്ങൾ എന്തെങ്കിലും നല്ല കാർ വാങ്ങിക്കൊള്ളൂ അവരുടെ ആഗ്രഹത്തിന്. എനിക്ക് പിന്നെ ഒരു കൊച്ചു കാറാണ് എപ്പോഴും താല്പര്യം. അപ്പൊ അത് അതുകൊണ്ട് എന്റെ വാല്യൂ ഒന്നും കുറയുന്നെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനിയിപ്പോ ഞാൻ വളരെ കൂടിയ കാറിൽ പോയെന്ന് കരുതി എന്റെ വാല്യൂ വളരെ കൂടുന്നു ഞാൻ വിചാരിക്കുന്നു. പിന്നെ അവരോട് പറയുന്നതെന്ന് വെച്ചാൽ ഈ സിനിമാ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ അസറ്റ് ആയിട്ട് ഉണ്ടാക്കിയാൽ നന്നായിരിക്കും, അങ്ങനെ അഡ്വൈസ് കൊടുക്കും.